പടിഞ്ഞാറങ്ങാടി ഇനി വിലക്കുറവിന്റെ വലിയ അങ്ങാടി. നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഒരു കൂടെ കീഴിൽ. അൽമിയ ഹൈപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് പടിഞ്ഞാറങ്ങാടി. പൊളിക്കുമെന്നുറപ്പായതോടെ നടപ്പാതയിൽ കട്ടവിരിക്കൽ പ്രവൃത്തികൾ തകൃതിയായി. കുണ്ടുകടവ് ജംഗ്ഷൻ പുളിക്കക്കടവ് സംസ്ഥാന പാതയിലാണ് അടിയന്തര നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. 2.65 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഊർജിതമായി മുന്നോട്ട് പോകുന്നത്. 2 വർഷം മുൻപ് ആരംഭിച്ച സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ തട്ടിയും തടഞ്ഞും നീങ്ങുന്നതിനിടെ ജല അതോറിറ്റി കുത്തിപ്പൊളിക്കുമെന്നുറപ്പായതോടെ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷൻ മുതൽ മുക്കട്ടക്കൽ പാലം വരെയുള്ള ഭാഗത്ത് കട്ടവിരിക്കൽ പ്രവൃത്തികൾ തകൃതിയായി. 2.65 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഊർജിതമായി നടക്കുന്നത്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി ഈ ഭാഗത്ത് പൈപ്പിടാനായി പൊളിക്കുമെന്ന് ഉറപ്പായതോടെ അനുവദിച്ച തുക ലഭിക്കാനാണ് കട്ടവിരിക്കൽ പ്രവൃത്തികൾ വേഗത്തിൽ തീർക്കുന്നത്. മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ് പഞ്ചായത്തുകളിലേക്ക് ശുദ്ധജല വിതരണത്തിനായുള്ള പൈപ്പ് കുണ്ടുകടവ് പാലം വഴിയാണ് കൊണ്ടുപോവുക. 80 കോടി രൂപയുടെ പദ്ധതിക്ക് ടെൻഡർ നൽകുകയും ചെയ്തു. എഗ്രിമെന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞാലുടൻ പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കും. ഇക്കാര്യം അറിഞ്ഞതോടെയാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് നവീകരിക്കുന്നത്. ഇത് സർക്കാർ ഫണ്ട് തട്ടിയെടുക്കാനുള്ള നീക്കമാണെന്നാണ് ആക്ഷേപം. റോഡരികിൽ കട്ടവിരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. 25% ജോലികൾ മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ. കൂടാതെ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജ് നിർമ്മാണവും സമാന്തരമായി നടക്കുന്നുണ്ട്. റോഡിനോട് ചേർന്ന് ഇന്റർലോക്ക് വിരിക്കൽ, നടപ്പാത, ഈ ഭാഗത്തെ തോടിന്റെ പുനരുദ്ധാരണം എന്നിവയാണ് സൗന്ദര്യവൽക്കരണ പ്രവൃത്തികളുടെ ഭാഗമായി നടക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം ഉദ്യോഗസ്ഥരും കരാറുകാരും ചേർന്ന് ധൂർത്തടിക്കാനുള്ള നീക്കമാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. NCV News പൊന്നാനി.